ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ അലിഫൻറ്റ് യുവർ വാച്ച് മീൻ ഗെയിം ഇട്ടോൻ സോ മച്ച് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സ്ക്വിഡ് ഗെയിം എന്ന് പറയുന്ന ഫുൾ സീരിസിൻ്റെ ഒരു ഫുൾ എക്സ്പ്ലനേഷൻ ആണ് എന്ന് വെച്ചാൽ ഫുൾ എപ്പിസോഡ്സും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടും സോ സിംഗിൾ വാച്ച് ആണ് സോ അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക സോ ഗൈസ് ഇതിൻ്റെ ആയിട്ട് അധികം ഒന്നും ഞാൻ വായിട്ട് അലിക്കുന്നില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരല്ല സോ ഗായ്സ് വിതൗട്ട് വെച്ച്ങ്ങെറ്റ് സ്റ്റാർട്ടഡ് സ്ക്വിഡ് ഗെയിം എന്ന് പറയുന്ന പുതിയ സൗത്ത് കൊറിയൻ കൊറിയനായിട്ടുള്ള ഈ ഒരു സീരീസ് ഫിക്റ്റ് സർവൈവൽ സർവൈഫിൾ ജനറേഷനുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇറ്റ്സ് ലൈക്ക് സംതിങ് ന്യൂ സോ ഈ ഒരു സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ അത് ഫിനാൻഷ്യലി ഒരുപാട് പെട്ട് കിടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ സിയോങ്ങിനെ പോലെ തന്നെ ഇവനാണ് നമ്മുടെ കഥയുടെ നായകൻ ഇവനും ഒരുപാട് പ്രൈവറ്റ് പാർട്ടീസിൻ്റെതും ബാങ്കിൽ നിന്നും ലോൺ എടുത്തതിനു ശേഷം കടക്കണിൽ വന്ന് കിടക്കുകയാണ് നമ്മുടെ ഹീറോ അത് നമ്മുടെ സിയോങ്ങിൻ്റെ ഭാര്യയും മക്കളും ആണെങ്കിൽ വേറൊരു കല്യാണം കഴിച്ചിട്ട് അവർ സെറ്റിൽഡാണ് ആൻഡ് അതുപോലെ തന്നെ അവർ എത്രയും പെട്ടെന്ന് തന്നെ യു എസിലോട്ട് ഷിഫ്റ്റ് ആവുകയാണ് അത് നമ്മുടെ സിയോങ് ആണെങ്കിൽ ഇങ്ങനെ ചൂത് കളിച്ചും തൻ്റെ അമ്മയാൽ തന്ന പൈസ ഉള്ളതുകൊണ്ട് ഇങ്ങനെ അടിച്ചുപോളിച്ച് അവിടെ ഇവിടെ വിലയും കൂലിയില്ലാതെ നടക്കുകയാണ് ആ തൻ്റെ മക്കളുടെ ബർത്ത്ഡേയിൽ അന്ന് നല്ലൊരു ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ചുകൊണ്ട് പോയിട്ട് ഒരു കുതിര പന്തായത്തിൽ കൊണ്ടുവയ്ക്കുകയാണ് ആൻഡ് ലക്ലി ആ ഒരു റേസ് ജയിക്കുകയാണ് പക്ഷേ അവിടെ വെച്ച് കുറച്ച് ലോൺ ആൾക്കാർ വന്ന് നമ്മുടെ സി എങ്ങിന് പിടിക്കുകയാണ് ആൻഡ് ഈ ഒരു പെങ്കുവെച്ചാണെങ്കിൽ അവൻ്റെ പോക്കറ്റ് അടിക്കുകയാണ് ആൻഡ് ഈ ഗുണ്ടകളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നമ്മുടെ സി എങ്ങാണെങ്കിൽ അവൻ്റെ അവയവങ്ങൾ പണയമെക്കുകയാണ് ആൻഡ് ഫുൾ ടൈം ആയിട്ട് നേരെ ചെന്ന് തൻ്റെ മകളുടെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് ആൻഡ് തൻ്റെ മകളെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് നമ്മുടെ സി ഒങ്ങിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേക്കും ഈ ഒരു സൂട്ടും കൂട്ടും കൂട്ടും ഒരുത്തരെയും നമ്മുടെ സി എം പരിചയപ്പെടുകയാണ് എന്നിട്ട് അയാൾ പറയുകയാണ് ഈ ഒരു കാർഡിൻ്റെ ഈ ഒരു ഗെയിമിൽ താങ്കൾ ജയിച്ചാൽ താങ്കൾക്ക് ഞാൻ പൈസ തരും തോറ്റും ാലോ ഞാൻ താങ്കളെ അടിക്കും ചെപ്പാക്കുറ്റിക്ക് തന്നെ അടിക്കും നമ്മുടെ സിയോങ് ആണെങ്കിൽ ആ ഒരു ഗെയിമിന് സമ്മതിക്കുകയാണ് ആൻഡ് ഒരുപാട് അടി വാരി കൂട്ടിയതിനു ശേഷം അവസാനം നമ്മുടെ സി ഒങ് ജയിക്കുകയാണ് ആൻഡ് അതിനുശേഷം അവൻ പൈസയും കൈപ്പറ്റുകയാണ് അതിന് ശേഷം നമ്മുടെ ഈ ഒരു സൂട്ടും കൂട്ടും കൂട്ടും നമ്മൾ ആൾ പറയുകയാണ് ഇങ്ങനത്തെ കുട്ടികളുടെ ഗെയിമുകൾ കളിച്ച് നിങ്ങൾക്ക് പൈസ നേടണമെങ്കിൽ ഈ ഒരു കാർഡിലോട്ട് വിളിച്ച് തൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സി ഒങ്ങും ആ ഒരു കാർഡ് വാങ്ങുകയാണ് ഞാൻ കുറച്ച് കാലോചിച്ചതിനു ശേഷം നമ്മുടെ സി ആണെങ്കിൽ ആ ഒരു നമ്പർ വിളിച്ച് തൻ്റെ രജിസ്ട്രേഷൻ ചെയ്യുകയാണ് അതിനുശേഷം നമ്മുടെ സി ഒ കൊണ്ടുപോകാനായിട്ട് ഒരു മുഖംപൂടി ധാരിയായിട്ടുള്ള ഒരാൾ വാങ്ങി വന്നതിന് ശേഷം സി ഒ ഇങ്ങനെ മാറ്റിക്കടത്തിട്ട് ഒരു സീക്രട്ടായിട്ടുള്ള ലൊക്കെ െ കൊണ്ടുപോവുകയാണ് ആൻഡ് ബോധം വന്നപ്പോൾ നമ്മുടെ സിഒങ് നോക്കുന്ന സമയത്ത് അവിടെ ഏകദേശം നാനൂറ്റി അമ്പത്തി ആളുകൾ ഉണ്ടായിരുന്നു അവരും എല്ലാവരും പ്ലേസ് ആയിരുന്നു ആൻഡ് രജിസ്ട്രേഷൻ ചെയ്യുന്ന ആ ഒരു നമ്പർ അവർക്ക് കൊടുക്കും എന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അവർ ഏത് അക്കത്തിലാണെന്ന് ആ ഒരു നമ്പർ അവർക്ക് കൊടുക്കും നമ്മുടെ സിഒങ് ആണ് ഏറ്റവും ലാസ്റ്റ് അതുകൊണ്ട് തന്നെ നമുക്ക് സിഒഒങ്ങിന് നാന്നൂറ്റി അമ്പത്തി ആറാമത്തെ നമ്പറാണ് കിട്ടിയത് ആൻഡ് അവിടെ ഒരു അപ്പപ്പൻ ഉണ്ടായിരിക്കും ആൻഡ് ആ ഒരു അപ്പൂപ്പനാണ് ഏറ്റവും ആദ്യം രജിസ്റ്റർ ചെയ്തത് ആൻഡ് പുള്ളിക്കാരനെ കിട്ടി പ്ലെയർ നമ്പർ വൺ ഏൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും റെഡ് സ്യൂട്ട് ഇട്ട കുറച്ച് ആൾക്കാർ വന്നിട്ട് അവർക്ക് ഗെയിമിൻ്റെ റൂൾസിനെ പറ്റിയെല്ലാം പറഞ്ഞു കൊടുത്തു ആൻഡ് അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു സംഭവങ്ങളെല്ലാം ക്യാമറയിലൂടെ തന്നെ വേറൊരു റെഡ് സ്യൂട്ട് ഇട്ട ആൾക്കാർ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ആൻഡ് ഈ ഒരു റെഡ് സൂട്ടിട്ടവരുടെ എല്ലാം മേള ഉദ്യോഗസ്ഥനായിരുന്നു നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ മാസ്ക് ഇട്ടൊരുത്താൻ അവൻ്റെ പേരാണ് ഫ്രണ്ട് മാൻ ആൻഡ് ഇവരുടെ അടുത്ത് ഈ ഒരു റൂൾസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആറ് ദിവസങ്ങൾ കൊണ്ട് ആറ് ഗെയിംസ് നിങ്ങൾ ജയിച്ചാൽ അതിന് നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് ഒരുപാട് പൈസ കിട്ടും ആൻഡ് ഇവിടെയുള്ള പ്ലേയേഴ്സ് എല്ലാവരും കടക്കണിയിലായവരായിരിക്കും ആൻഡ് അവരെല്ലാവരും ഈ ഒരു ഗെയിം ജയിക്കാൻ ഏത് അറ്റം വരെ പോകും എന്നുള്ളവരും ആയിരിക്കും അതുപോലെ തന്നെ സി എം പ്ലേയേഴ്സിനെല്ലാവരും നോക്കുന്ന സമയത്ത് അവൻ്റെ ഏറ്റവും കുട്ടിക്കാലത്തെ സുഹൃത്തായിട്ടുള്ള സാങ്കോയും അവിടെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ആ ഒരു പോക്കറ്റടിക്കാരി പെണ്ണും അവിടെ ഉണ്ടായിരിക്കും നമ്മുടെ സിയോങ് ഓ വിചാരിച്ചിരുന്നത് തന്റെ സുഹൃത്ത് ഏതോ ഒരു വലിയ ബില്ല്യണർ ആണ് വലിയ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളാണെന്ന് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ പയ്യനും ഏതോ ഒരു ഊളരെ അടുത്ത് നിന്ന് പറ്റിക്കപ്പെട്ടിട്ട് ഇവിടെ വന്ന് കിടക്കുകയാണ് റൂൾസ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷം നമ്മുടെ പ്ലേഴ്സിനെ എല്ലാവരെയും ആ ഒരു കാർഡ്സ് ഒരു ഗ്രൗണ്ടിലോട്ട് കൊണ്ടു ചെല്ലുകയാണ് ആദ്യത്തെ ഗെയിമിന്റെ പേരാണ് റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മുമ്പോട്ട് ഓടണം റെഡ് ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആയിട്ട് അവിടെ തന്നെ നിൽക്കണം ആയിട്ട് നിന്നില്ല ഗ്രീൻ ലൈറ്റ് റെഡ് ലൈറ്റ് സമയത്ത് ആരെങ്കിലും അനങ്ങുന്നതായിട്ട് കണ്ടാൽ അവരെ എലിമിനേറ്റ് ചെയ്യുന്നതായിരിക്കും ആൻഡ് ഇതെല്ലാം ആദ്യം എല്ലാ പ്ലേയേഴ്സും ഏതോ കുട്ടികൾക്ക് കളിപ്പിക്കുന്ന ഗെയിം എന്നും പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ അറ്റ് സം പോയിൻറ്റ് ഈ ഒരു ഗെയിമിൽ നിന്നും എലിമിനേറ്റ് ആവുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ലോകത്ത് നിന്ന് തന്നെ എലിമിനേറ്റ് ആവുക ഈ ആപ്പ് ഈ ഒരു ആളുകൾ ഇങ്ങനെ കാണാൻ കണ്ടാൽ സ്നൈപ്പർ ഗൺസ് അവരെ വീടിവെച്ച് കൊന്നു കളയും ആൻഡ് ഈ ഒരു സമയം ആയപ്പോഴത്തേക്കും നമ്മുടെ പ്ലേയേഴ്സിൻ്റെയും ഓഡിയൻസിൻ്റെയും എല്ലാം കിളി പറന്നു ആൻഡ് നമ്മുടെ സിയോങ് ആണെങ്കിൽ മരിക്കാറായി അതിൽ നിന്ന് എലിമിനേറ്റ് ആവാറായിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ സിയോങ് പ്ലെയർ വൺ എൻ്റെ നമ്മുടെ സിയോങ്ങിനെ ജയിപ്പിക്കുകയാണ് എന്ന് വെച്ചാൽ രക്ഷപ്പെടുത്തുകയാണ് ആൻഡ് ആദ്യത്തെ ഗെയിമിലൂടെ തന്നെ ഏകദേശം പകുതിയിൽ കൂടുതൽ ആളുകൾ മരണപ്പെട്ടു അത് കണ്ടപ്പോൾ തന്നെ എല്ലാ പ്ലേയേഴ്സും അവർക്ക് ഈ ഒരു ഗെയിം കളിക്കേണ്ട തിരിച്ചു പോകണം എന്ന് തന്നെ തീരുമാനിക്കുകയാണ് ഈ ഒരു റൂൾസിന്റെ ഒരു നിഗമന പടി എല്ലാവരും മെജോറിറ്റി ഓഫ് പ്ലെയേഴ്സ് ഈ ഒരു ഗെയിം കളിക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ അവർക്ക് ആ ഒരു ഗെയിമിൽ നിന്ന് വിട്ടുപോകാം അവരെ എവിടെ നിന്നാണോ കൊണ്ടുവന്നത് അവിടെ തന്നെ കൊണ്ടുപോയി ഇടുകയാണ് വോട്ടിങ്ങിന് മുമ്പായിട്ട് നമ്മുടെ ആ ഒരു പിങ്ക് ഡ്രസ്സുള്ള ആൾക്കാരെല്ലാവരും ഇവർക്കുള്ള പൈസ ഇവർക്കുള്ള റിവാർഡ് ഒന്ന് കാണിക്കുകയാണ് എല്ലാ ഗെയിമിൻ്റെ അവസാനം എല്ലാ ആളുകളും മരിക്കുമ്പോഴത്തേക്കും അവിടെ ആ ഒരു പിക്കി ബാങ്കിൽ ഒരുപാട് പണം മഴ തന്നെ പെയ്യും ആൻഡ് ആ ഒരു പണം കണ്ടപ്പോഴത്തേക്കും എല്ലാവരുടെ മനസ്സും ചെറുതായിട്ടൊക്കെ ഒന്ന് മാറിത്തുടങ്ങി നൂറേ നൂറ് എന്ന് ടൈ ടൈൽ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്ലെയർ നമ്പർ വൺ വന്നിട്ട് ഈ ഒരു ഗെയിം നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യുകയാണ് എന്ന് വെച്ചാൽ ഇത് ലാസ്റ്റ് നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ ആൻഡ് ആ ഒരു വോട്ടിങ്ങിൽ ഈ ഒരു കളി വേണ്ട എന്ന് തന്നെ തീരുമാനിച്ചവരെ തിരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് തന്നെ കൊണ്ടുവിടുകയാണ് ആൻഡ് അതിനുശേഷം നമ്മുടെ സി ആണെങ്കിൽ നേരെ പോകുന്നത് ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ് ആൻഡ് അവിടെ നമ്മുടെ സി ഓങ്ങിൻ്റെ കാർഡ് കണ്ടിട്ട് ഡിറ്റക്റ്റീവ് ജോൺ ആണെങ്കിൽ അവൻ്റെ പിറകെ പോകുന്നു ഞാൻ പേരൊക്കെ ചെറുതായിട്ടൊന്നും മാറ്റം കേട്ടു അപ്പോൾ ഇതാണ് നമ്മുടെ ഡിറ്റക്റ്റീവ് ജോൺ ആൻഡ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ജോണിൻ്റെ ഫാദർ സോറി ജോണിൻ്റെ ബ്രദർ ഒരുപാട് കാലങ്ങളായിട്ട് മിസ്സിങ് ആണ് ആൻഡ് പുള്ളിക്കാരെ മിസ്സാവുന്നതിന് തൊട്ട് മുമ്പ് ആ ഒരു കാർഡ് തന്നെ മേശപ്പുറത്ത് വെച്ചിട്ടാണ് പോയത് അതുപോലെ തന്നെ പ്ലേസ് എല്ലാവരും പുറത്തു വന്ന ക്ക് മനസ്സിലായി ഗെയിമിനകത്ത് നിൽക്കുന്നതാണ് നല്ലത് പുറത്ത് വന്നാൽ ഇത് വെറും ഊള ഒരു ജീവിതമായിരിക്കും എന്നൊക്കെ മനസ്സിലായി അവരാണെങ്കിൽ ഫുൾ ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണ് നമ്മുടെ സിയോങ്ങിൻ്റെ മദറിനെ ഈ ഒരു ഡയബറ്റീസിൻ്റെ അസുഖമായിരുന്നു അതിൻ്റെ ഒരുപാട് ഓപ്പറേഷൻസ് ഒക്കെ വേണ്ടി വരും അതിന് പൈസയും ആവശ്യമുണ്ട് നമ്മുടെ സാങ്കോയുടെ ആണെങ്കിലോ സാങ്കോ പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ തൻ്റെ മദറിനെയും മദർ ആ ഒരു കടയും ആ ഒരു ലോണുകാർ വന്ന് കബ്സ ചെയ്യും അവർ ആ ഒരു കട തന്നെ നശിപ്പിച്ച് കളയുക ആ നമ്മുടെ പ്ലെയർ സിക്സ്റ്റി സെവൻ ആണെങ്കിൽ തൻ്റെ യഥാർത്ഥ അനിയനുമായിട്ട് ഈ ഒരു സൗത്ത് കൊറിയയിൽ നിന്നാണ് ഇങ്ങോട്ട് ഓടി വന്നത് തൻ്റെ അമ്മയെ തിരിച്ച് കൊണ്ടുവരാനായിട്ട് അവിടുന്ന് സ്മഗിൾ ചെയ്ത് തിരിച്ച് കൊണ്ടുവരാനായിട്ട് ഒരുപാട് പൈസയുടെ ആവശ്യം അവർക്കുമുണ്ട് ആൻഡ് നമ്മുടെ പ്ലെയർ വൺ നയൻ നയൻ ആണെങ്കിൽ ആക്സിഡൻ്റ്ലി പൈസ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ തൻ്റെ ബോസിൻ്റെ കൈ ഒടിച്ച് കളയുകയാണ് എങ്ങനെയും ആ ഒരു മെഷീനിൽ ഏർപ്പെടുകയാണ് പ്ലെയർ വൺ നോട്ട് വൺ ആണ് ഒരു ഭയങ്കരമായിട്ടുള്ള ഗാങ്സ്റ്റർ ആയിരുന്നു നമ്മുടെ പ്ലെയർ വൺ ആണെങ്കിൽ ബ്രെയിൻ ട്യൂമർ ആയിരുന്നു ആൻഡ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലക്ലി ഈ ഒരു ഗെയിം ഓർഗനൈസ് തന്നെ അവർക്ക് വീണ്ടും കാർഡ് അയക്കുന്നു ആ ഒരു ഇൻവിറ്റേഷൻ കാർഡ് ആൻഡ് പോയ എല്ലാവരും എല്ലാവരും തിരിച്ച് ആ ഒരു ഗെയിമിലോട്ട് തന്നെ തിരിച്ചു വരികയാണ് കാരണം പുറത്തെ സൊസൈറ്റി നേരെയല്ല നമ്മൾ ജോജി പറയുന്ന പോലെ സൊസൈറ്റിയെ അല്ലേ ആൻഡ് നമ്മൾ ഡിറ്റക്റ്റീവ് ആണെങ്കിൽ ആ ഒരു സിയോങ്ങിനെ ഫോളോ ചെയ്തുകൊണ്ട് അവരുടെ ആ ഒരു ബോട്ടിൽ ബോട്ടിലെത്തുകയാണ് ആൻഡ് ബോട്ടിൽ വെച്ച് അവരുടെ തന്നെ ഒരാളെ അടിച്ച് ബോധം കെടുത്തിയ ശേഷം അയാളുടെ ഡ്രസ്സ് ഇട്ടതിന് ശേഷം ആ ഒരു ആ ഒരു ഗെയിം നടക്കുന്ന ഐലൻഡിലോട്ട് വരികയാണ് ആ ഒരു ഡ്രസ്സ് ഇട്ടപ്പോഴത്തേക്കും നമ്മുടെ ഡിറ്റക്റ്റീവിന് മനസ്സിലായി ഈ ഒരു സർക്കിൾസ് നമ്മുടെ റെക്റ്റാംഗ്ലേസ് സ്ക്വയർ അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ സിമ്പിൾസ് ഉണ്ട് അതൊക്കെ ഇവരുടെ ഗ്രേഡ്സിനെയാണ് മാർക്ക് ചെയ്യുന്നത് ദാറ്റ് മീൻസ് ഇവരുടെ സൂപ്പർവൈസർ ആയിരിക്കും സ്ക്വയർ സൈ ഷേപ്പിലുള്ള മാസ്ക് ഇടുന്നത് ആൻഡ് ഗെയിമിലോട്ട് തിരിച്ച് വരുന്ന സമയത്ത് നമ്മുടെ പ്ലേഴ്സ് ആണെങ്കിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നു നമ്മുടെ പ്ലേ സിക്സ്റ്റി സെവൻ ആവട്ടെ ഒരു പോക്കറ്റ് നൈഫ് അവിടെ ടു വൺ ടു നമ്മുടെ പ്ലേയർ ടു വൺ ടു ആണെങ്കിൽ സിഗ്രറ്റ്സും ലൈറ്ററും കൊണ്ടുവന്നു ആൻഡ് ഇവിടെ വെച്ച് ഇവർ ഡിസൈഡ് ചെയ്യുകയാണ് ഇവർക്ക് ഒരു ടീമായിട്ട് ഇനിയുള്ള ഗെയിംസ് കളിക്കാവുന്നത് നമ്മുടെ സിയോങ് സാങ്കോ പ്ലേയർ വൺ നയൻറ്റി നയൻ പ്ലേയർ വൺ ഇവരെല്ലാവരും ഒരു ടീമാവുകയാണ് നമ്മുടെ പ്ലെയർ സിക്സ്റ്റി സെവൻ ആണെങ്കിൽ അവിടെ ടോയ്ലറ്റിലുള്ള ഒരു വെയിൻ പൈപ്പ് വഴി മുകളിലോട്ട് അവിടെ കയറുകയാണ് ആ ഒരു സൺഷെയ്ഡ് പോലത്തെ ഒരു സ്ഥലത്ത് കയറുകയാണ് അനുശേഷം നമ്മുടെ പുറത്തേക്ക് നമ്മുടെ പ്ലെയർ ടു വൺ ടു ആണെങ്കിൽ പുറത്തുള്ള ഗാർഡ്സിനെ ഒന്ന് പേടിപ്പിക്കുകയാണ് വെച്ചാൽ അവരെ ശ്രദ്ധ തിരിക്കുകയാണ് ആ നമ്മുടെ പ്ലയർ സിക്സ്റ്റെവൻ ആയിട്ട് ആ ഒരു വൺ പേപ്പിൾ കയറിപ്പ് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരാണെങ്കിൽ ഷുഗർ ഒക്കെ മെൽറ്റ് ചെയ്തിട്ട് എന്തോ ഒരു സംഭവം ഉണ്ടാക്കുന്നതായിട്ടാണ് ആൻഡ് തിരിച്ചു വരുന്ന സമയത്ത് ഇതിനെപ്പറ്റി സംസാരിക്കുകയായിരുന്നു ആൻ ഈ ഒരു സംസാരം നമ്മുടെ സാങ്കോയും കേൾക്കുകയാണ് പ്ലെയർ സിക്സ്റ്റി സെവൻ കൊടുത്ത കുറച്ച് ഇൻഫർമേഷൻ അതുപോലെ തന്നെ അവിടെ ഫിത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് ഡിസൈൻസ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ സാങ്കോ ആണെങ്കിൽ ഗെയിം പ്രൊഡക്റ്റ് ചെയ്തു ഗെയിം എന്താണെന്ന് മനസ്സിലായിട്ട് കൂടി നമ്മുടെ സാങ്കോ സിയോങ്ങിനെയൊന്നും ഹെൽപ്പ് ചെയ്തില്ല ഗെയിം ഇതാണ് ഇവർ സെലക്ട് ചെയ്ത ആ ഒരു പിക്ചറുള്ള ആ ഒരു സംഭവങ്ങൾ ഒരു സൂചി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ അത് പൊട്ടാതെ തന്നെ ആ ഒരു സംഭവം എടുക്കണം നമ്മൾ ഓൾറെഡി കണ്ട് കാണും ഇപ്പോഴൊക്കെ ടിക്ടോക്കിലൊക്കെ അതാണ് ഇപ്പോൾ ട്രെൻഡ് ആ ഗെയിം പറയുന്നതിന് മുമ്പായിട്ട് ഇവർക്ക് എല്ലാവർക്കും അവരവരുടെ ഷെയ്പ്പ് ചൂസ് ചെയ്യണമായിരുന്നു ആൻഡ് നമ്മുടെ സി ഒങ് സോറി നമ്മുടെ സാങ്കോ ആണെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ട്രയാംഗിള് തന്നെ ചൂസ് ചെയ്തു ഇവിടെ പണി കിട്ടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം സി ഒങ്ങനെ പുള്ളിക്കാരെ ചൂസ് ചെയ്തത് ആംബ്രല ആ നമ്മുടെ സാങ്കോയ്ക്ക് വേണമെങ്കിൽ നമ്മുടെ സി ഒങ്ങനെ സഹായിക്കാമായിരുന്നു കാരണം പുള്ളിക്കാരെ പ്രഡിക്ട് ചെയ്തതാണ് എന്നാൽ കൂടി പുള്ളിക്കാരെ അത് ചെയ്തില്ല കാരണം പണത്തിനോടുള്ള ആർത്തി പക്ഷെ നമ്മുടെ സിഒങ്ങാണെങ്കിൽ അവൻ്റെ കുരുട്ട് ബുദ്ധി ഉപയോഗിച്ചിട്ട് തന്നെ ആ ഒരു ഗെയിം ജയിക്കുകയാണ് സൂചി കൊണ്ട് കുത്തി കുത്തി ടൈം വേസ്റ്റ് കളയാതെ അവൻ നക്കി നക്കി ആ ഒരു സംഭവം നല്ലപോലെ മെൽറ്റ് ആക്കി നമ്മുടെ പ്ലെയർ ടു വൺ ടു ആണെങ്കിൽ ഈ ഒരു സൂചി ലൈറ്റർ വെച്ച് ചൂടാക്കിയിട്ട് ഈസിയായിട്ട് ജയിക്കുന്നു ആൻഡ് ആ ഒരു ലൈറ്റർ നമ്മുടെ പ്ലെയർ വൺ നോട്ട് വണ് കൊടുത്തിട്ട് പുള്ളിക്കാൻ്റെ മനസ്സും കവർന്നെടുക്കുന്നു ആൻഡ് തോറ്റ പ്ലെയറെല്ലാം നമ്മുടെ ഈ ഒരു പിങ്ക് ഷൂട്ടിട്ട് ആൾക്കാർ കൊല്ലുകയാണ് ആൻഡ് ഒരു പ്ലെയർ ആണെങ്കിൽ ഒരു ഗാർഡിനെ തന്നെ അവൻ്റെ വശീകരത്ത് വച്ച് തോക്ക് കൺ പോയിൻറ്റിൽ നിർത്തുകയാണ് ആൻഡ് അതിനുശേഷം അവൻ്റെ മാസ്ക് വരുമ്പോഴത്തേക്കും അതൊരു ചെ പയ്യനായിരിക്കും ഒരു കൊച്ചു ചെറുക്കനായിരിക്കും ആൻഡ് എനിക്ക് മനസ്സിലാകത്തൊരു കാര്യമാണ് ഇവരെന്ത് മൈൻഡ് വാഷ് ചെയ്തിട്ടാണ് ഈ ഒരു ഗാർഡ്സിനെല്ലാം ഉണ്ടാക്കുന്നത് ആൻഡ് ആ ഒരു പ്ലെയറും മരിക്കുകയാണ് നമ്മുടെ ആ ഒരു ഫ്രണ്ട്മാൻ വന്നിട്ട് ആ ഒരു ഗാർഡിനെ കൊല്ലുകയാണ് കാരണം ഏതെങ്കിലും ഒരു പ്ലെയറിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റാഫിൻ്റെ ഐഡൻറ്റിറ്റി ആയാൽ അത് റൂൾസിന് എതിരാണ് അതുകൊണ്ട് തന്നെ ആ ആളെ കൊന്നുകളയും ആൻഡ് ആ മരിച്ച ഗാർഡ് ഒരു സൂപ്പർവൈസർ ആയിരുന്നു അത് നമ്മുടെ ഡിറ്റക്റ്റീവ് ആണെങ്കിൽ അവൻ്റെ മാസ്ക് നൈസിനിങ്ങ് അടിച്ചു മാറ്റുകയാണ് ആൻഡ് നമ്മുടെ പ്ലെയർ വൺ 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 ഒരു ഡോക്ടർ ആയിരിക്കും ആൻഡ് ഇവരും ഈ ഒരു പ്ലെയർ വൺ വൺ വണ്ണും കുറച്ച് ഗാർഡ്സോടെ ചേർന്ന് ഈ ഒരു ഓർഗൻസ് പങ്കിളിങ് ചെയ്യുകയാണ് ഈ ഒരു ഡോക്ടർ ആണെങ്കിൽ അവർക്ക് ഓർഗൻസ് എടുത്ത് കൊടുക്കും ഏതെങ്കിലും പ്ലേയേഴ്സ് മരിക എന്നിട്ടുണ്ടെങ്കിൽ ഓർഗൻസ് എടുത്ത് കൊടുത്തിട്ട് ശേഷം ആ ഒരു ഗെയിം അടുത്ത വരുന്ന ഗെയിം ഏതാണെന്ന് അറിഞ്ഞിട്ട് അത് ഈ ഒരു ഡോക്ടറിന് കൊടുക്കും ആൻഡ് ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് നമ്മുടെ പ്ലെയർ വൺ 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 ആണെങ്കിൽ പ്ലെയർ വൺ നോട്ട് വൺ ഗാംഗിൽ ജോയിൻ ആവുകയാണ് ആൻഡ് ഈ ഒരു ഗാർഡ്സ് ആണെങ്കിൽ മനഃപൂർവ്വം ഫുഡ് കുറച്ച് കൊടുത്തു ആൻഡ് ഇതിൻ്റെ പേരിൽ അവിടെ അടി ഉണ്ടാവുകയാണ് ആൻഡ് പ്ലെയർ വൺ നോട്ട് വൺ ആണെങ്കിൽ ഒരു പ്ലെയറെ കൊന്നു കളയുകയാണ് ആൻഡ് ആ ഒരു പ്ലെയർ മരിച്ചതിന് പിന്നാലെ അവിടെ ആ ഒരു പിക്കി പെയ്ക്കൽ പിന്നെയും അയാളുടെ ഹിസ്സ അയാളുടെ ഒരു ഒരു ഷെയർ അവിടെ വന്ന് വീഴുകയാണ് അയാളുടെ പൈസ അവിടെ വന്ന് വീഴുകയാണ് ആൻഡ് ഇവിടെ എല്ലാവർക്കും മനസ്സിലാവുകയാണ് പ്ലെയർ അനുസരിച്ച് പൈസയും വരുമെന്ന് ആസ് എക്സ്പെക്റ്റഡ് എല്ലാവരും ഈ ഒരു ലൈറ്റ് ഓഫ് ആവുന്ന സമയത്ത് ഫുള്ള് രക്തവും എല്ലാം ആവുകയാണ് എന്ന് വെച്ചാൽ നല്ല ശക്തിശാലിയായ പ്ലേയേഴ്സ് ശക്തി ഇല്ലാത്ത പ്ലേയേഴ്സിനെ പോയി അടിക്കുകയാണ് അടിച്ച് കൊല്ലുകയാണ് നമ്മുടെ പ്ലെയർ വണ്ണാണെങ്കിൽ അവിടെ മൺഡേ കയറിയിരുന്നിട്ട് കിടന്നു ഷൗട്ട് ചെയ്യുകയാണ് ഈ ഒരു ഈ ഒരു യുദ്ധം നിർത്താൻ ായിട്ട് ഇനി ഇവിടെ അടിക്കൂടൽ എന്നൊക്കെ പറഞ്ഞു ആൻഡ് ഫ്രണ്ട്മാൻ ആണെങ്കിൽ അത് കേട്ടോടെ ഈ ഒരു ഗാർഡ്സിനെ എല്ലാം പറഞ്ഞു വിടുകയാണ് നമ്മുടെ പ്ലെയർ സിക്സ്റ്റി സെവൻ ആണെങ്കിൽ നമ്മുടെ സിയോങിന്റെ ടീമിലോട്ട് ജോയിൻ ആവുകയാണ് ആൻഡ് ഇവരെല്ലാവരും അവരുടെ ഒറിജിനൽ നെയിം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ് പ്ലെയർ വൺ ആൻഡ് നയൻ്റെ പേര് അലി അബ്ദുൾ പ്ലെയർ സിക്സ്റ്റി സെവന്റെ പേര് കാൻസിബിയോൾ ആൻഡ് നമ്മുടെ പ്ലേയർ വണ്ണിന്റെ പേര് നമ്മുടെ അപ്പുപ്പനാണെങ്കിൽ അത് മറന്നുപോയി വൈദ വൈ നമ്മുടെ പ്ലെയർ വൺ നോട്ട് വണ്ണിൻ്റെ നെയിമാണ് ഡാക്സോ ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഡിക്ടീവിനെ ആണെങ്കിലും ആ ആ ഒരു ആ ഗാർഡിൻ്റെ ആ ഒരു സ്ഥലം എടുത്തില്ലേ ആ ഒരു ഗാർഡും മറ്റു ആ ഒരു ഓർഗൻ ബിസ്റ്റേഴ്സിൽ ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു പാർട്നർ ആണെങ്കിൽ ഒരുപാട് മെസ്സേജസ് കടന്ന് അയക്കുകയാണ് ആൻഡ് ഗാർഡ്സ് അടുത്ത് പറയുകയാണ് അവർ പത്ത് പത്ത് ടീമുള്ള ആൾക്കാരായിട്ട് മാറാനായിട്ട് ആൻഡ് അതിനുശേഷം നമ്മുടെ ഡക്സോ ആണെങ്കിൽ ഈ ഒരു ടു വൺ ടുവിന് ഒഴിവാക്കുകയാണ് തന്നെ ടീമിൽ നിന്ന് കാരണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ഗെയിം തഗ് ഓഫ് വാർ ആണെന്ന് അതുകൊണ്ട് തന്നെ പത്ത് നല്ല ശരീരമുള്ള ആൾക്കാരെ തന്നെ അവൻ തിരഞ്ഞെടുക്കുകയാണ് പക്ഷേ നമ്മുടെ സിയോങ്ങിൻ്റെ ടീമിലാണെങ്കിൽ ഫിസിക്കലി ഒരുപാട് ഡൗൺ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇൻക്ലൂഡിങ് ഒരു പുതിയ മെമ്പറോട് ഉണ്ട് ടു ഫോർ സീറോ പ്ലെയർ നമ്പർ ടു ഫോർ സീറോ ആൻഡ് നമ്മുടെ പ്ലെയർ വൺ പറയുകയാണ് നമ്മുടെ അപ്പൊപ്പം പറയുകയാണ് ഈ ഒരു തഗ് ഓഫ് ഫാറിൻ്റെ ഈ ഒരു ഗെയിം ജയിക്കേണ്ടത് ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് മസിൽ ഉപയോഗിച്ചിട്ടല്ല എന്ന് ആൻഡ് നമ്മുടെ പ്ലെയർ വണ്ണിൻ്റെ ആ ഒരു ബുദ്ധി ഉപയോഗിച്ചിട്ട് ഇവർ എല്ലാവരും ജയിക്കുകയാണ് തഗ് ഓഫ് വാർന്ന് ആ ഒരു ഗെയിം ആൻ തോറ്റ എല്ലാ പ്ലെയേഴ്സും ആ ഒരു വലിയ ബ്രിഡ്ജിന്റെ താഴെ വീണ് അവർ മരിക്കുകയാണ് ആൻ ഗെയിം എല്ലാം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വന്നിരിക്കുകയാണ് എന്നാൽ അവർക്ക് ഇപ്പോഴും ഡോഗ്സോയുടെ ടീമിനെ പേടിയായിരുന്നു അവരെ കാണാൻ വന്ന് ആക്രമിക്കുക എന്നുള്ളത് എന്നാൽ അന്നത്തെ ദിവസം അവർ ആക്രമിച്ചതേയില്ല ആൻഡ് നമ്മുടെ ആണെങ്കിൽ ആ ഒരു സ്ക്വയർ മാസ്കിൻ്റെ സഹായത്താൽ തൻ്റെ ചേട്ടനെ അന്വേഷിച്ച് നടക്കുകയാണ് ആൻഡ് ഈ ഒരു നമ്മുടെ ജോണിന് ആ ഒരു സംഭവങ്ങളെല്ലാം ഇല്ലീഗൽ ആയിട്ടുള്ള ആ ഒരു ബിസിനസ്സുകളെല്ലാം അതിൻ്റെ ആദ്യം നമ്മുടെ ജോൺ വിചാരിച്ചത് ഇവൻ്റെ ബ്രദറിനെ ഇവർ ഓർഗൻസിന് വേണ്ടിയാണ് കൊന്നതെന്ന് എന്നാൽ പിന്നെ ഗൺ പോയിൻ്റ് ഇത് ചോദിക്കുന്ന സമയത്ത് ആ ഒരു ആൾ കൺവേഴ്സ് ചെയ്യുകയാണ് നമ്മളല്ല നിൻ്റെ ആ ഒരു ബ്രതറെ കൊന്നതെന്ന് ഫ്രണ്ട്മാൻ്റെ ഓഫീസിലാണെങ്കിൽ ഈ ഒരു പ്ലേസിൻ്റെ എല്ലാവരുടെയും ലിസ്റ്റ് കാണും അതിൽ നിന്നും നിനക്ക് നിൻ്റെ ആ ഒരു ബ്രദറെ തേടാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ആൾ പറയുകയാണ് അതിനുശേഷം നമ്മുടെ ഫ്രണ്ട്മാൻ ഈ ഒരു ഓർഗൻ ബിസിനസ്സിനെ പറ്റി മനസ്സിലാവുകയാണ് ആ ഒരു ഡോക്ടറെയും ആ ഒരു സ്റ്റാഫിനെയും രണ്ടുപേരെയും നമ്മുടെ ഫ്രണ്ട്മാൻ കൊന്നു കളയുകയാണ് ഈ ഒരു ഓർഗൻസൊക്കെ സ്മഗിൾ ചെയ്യുന്നത് നല്ല കാര്യം എന്നാൽ അതിന് ഞാൻ എതിർത്ത് നിൽക്കുന്നില്ല പക്ഷേ പ്ലെയറിനെ അകത്തുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത് അത് ഇല്ലീഗൽ അതാണ് ഇവിടുത്തെ റൂൾസിന് തെറ്റായിട്ട് നീ പ്രവർത്തിച്ചത് അതുകൊണ്ട് ഇവിടെ റൂൾസിന് തെറ്റായിട്ട് പ്രവർത്തിച്ചാൽ ആകെയുള്ള വഴി അതും മരണമാണ് ആൻഡ് നമ്മുടെ ഡിറ്റക്റ്റീവ് ആണെങ്കിൽ നമ്മുടെ ഈ ഒരു ആ ഒരു ഗാർഡിനെ കൊന്നു കളഞ്ഞിട്ട് ആ ഒരു അണ്ടർഗ്രൗണ്ട് ടണൽ വഴി നേരെ ഫ്രണ്ട്മാൻ്റെ ഓഫീസിലെത്തുകയാണ് ഈ ഒരു ടണൽ ഇവർ നിർമ്മിച്ചത് വി ഐ പി സിനെ സുരക്ഷിതമായിട്ട് പുറത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് വി ഐ പി സാരാണെന്നല്ലേ അത് നമുക്ക് പോകെ പോകാൻ മനസ്സിലാകും ഗാർഡിനെ കൊന്ന ആ ഒരു ബുള്ളറ്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഫ്രണ്ട്മാൻ മനസ്സിലാവുകയാണ് ഇവിടെ ഏതോ ഒരു പോലീസുകാരൻ വന്നിട്ടുണ്ടെന്ന് ആൻഡ് എല്ലാ ഗാർഡ്സിൻ്റെ അടുത്തും പറയുകയാണ് ആ ഒരു പോലീസുകാരനെ എത്രയും പെട്ടെന്ന് എന്നെ കണ്ടുപിടിക്കുക ആൻഡ് ഫ്രണ്ട്മാൻ്റെ ഓഫീസ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഡെക്ടിറ്റ്യൂഡ് മനസ്സിലാവുകയാണ് നമ്മുടെ ജോണിന് മനസ്സിലാവുകയാണ് ഈ ഒരു സ്ക്വിഡ് ഗെയിം വർഷങ്ങളായിട്ട് തന്നെ തുടർന്ന് കൊണ്ടുവരികയാണ് ആൻഡ് അവിടെ വെച്ച് നമ്മുടെ ജോണിന് മനസ്സിലാവുകയാണ് തൻ്റെ ബ്രദർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ഇതിലെ ചാമ്പ്യനായിട്ട് ഇവിടെ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് പോയ ആളാണെന്ന് നമ്മുടെ ഈ ഒരു ജോൺ ആണെങ്കിൽ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട് മാൻ ആരോ വിളിക്കുന്നതായിട്ട് അവൻ കേൾക്കുന്നു അത് ആരായിരുന്നു എന്ന് വെച്ചാൽ വിഐ പിയളെ ഫ്രണ്ട് മാനും അവന്റെ ഗാർഡ്സുകളും ഈ ഒരു വി ഐ പളുടെ സ്വാഗതം ചെയ്യാനായിട്ട് തന്നെ തയ്യാറായി നിൽക്കുകയായിരുന്നു ആൻഡ് നമ്മുടെ ഈ ഒരു അഞ്ചാമത്തെ ഗെയിം കളിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാവർക്കും ഓരോ പേർ ആവണമായിരുന്നു എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ ചൂസ് ചെയ്യുകയാണ് നമ്മുടെ ഈ ഒരു സാങ്കോ ആണെങ്കിൽ നമ്മുടെ അലിയെ ചൂസ് ചെയ്യുന്നു നമ്മുടെ ഈ ഒരു പോക്കറ്റ് അടിക്കാരി ആണെങ്കിൽ പുതുതായിട്ട് വന്ന ആ ഒരു പെണ്ണിനെ ചൂസ് ചെയ്യുന്നു ആൻഡ് നമ്മുടെ സിയോങ് ആണെങ്കിൽ ആ ഒരു നമ്മുടെ ആ ഒരു വയസ്സായ ആ ഒപ്പിനെടുത്ത് കുറച്ച് ദ സിമ്പതി തോന്നിയിട്ട് നമ്മുടെ പ്ലെയർ വണ്ണിനെ തന്നെ ചൂസ് ചെയ്യുകയാണ് ആൻഡ് നമ്മുടെ പാവം പ്ലെയർ ടു വൺ ടുന് മാത്രം ഒരു പേരും കിട്ടിയിട്ട് അവളെ ആണെങ്കിൽ കാർഡ്സുകൾ എല്ലാവരും കൂടെ പുറത്താക്കുകയാണ് ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചത് നമ്മുടെ ഈ ഒരു ടീം എ വർഷസ് ടീം ബി പോലത്തെ ആയിരിക്കും എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ആൾക്കാരത്തുള്ളവരെയൊക്കെയാണ് നമ്മുടെ ആ ഒരു ഗുണ്ടയൊക്കെ ചൂസ് ചെയ്തത് എന്നാൽ അവർക്ക് എതിരിടാനുള്ളത് തൻ്റെ ഫേവറേറ്റ് ടീംമേറ്റ്സിനെ മേയ്റ്റ്സിനെ തന്നെയായിരുന്നു അവർക്ക് തോൽപ്പിക്കേണ്ടത് അവരുടെ തന്നെ ടീം മേയ്റ്റ്സിനെയായിരുന്നു ഈ ഒരു ഗെയിമിൻ്റെ അവസരം ആരുടെ കയ്യിലാണോ ഏറ്റവും കൂടുതൽ ഗോലികളുള്ളത് അയാൾ ജയിക്കുകയാണ് ആരുടെ കയ്യിലാണോ ആ ഒരു ഗോലികൾ ആരുടെ കയ്യിൽ നിന്നാണോ എടുത്തത് ആ ആൾ തോൽക്കുകയും അയാളെ കൊല്ലുകയും ചെയ്യും അന്ന് നമ്മുടെ പ്ലെയർ ടു ഫോർ സീറോയ്ക്ക് ജീവിക്കണമെന്ന് യാതൊരു ആഗ്രഹവും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവളുടെ ഫാദർ ഇവളുടെ മദറെ കൊല്ലുന്നു ആൻഡ് ഫാദറെ ഫാദറെ ആണെങ്കിൽ ഇവള് കൊല്ലുന്നു ആൻഡ് നമ്മുടെ ഈ ഒരു പോക്കറ്റ് പോക്കറ്റടിക്കാരുടെ ദയനീയമായ കഥ കേട്ടിട്ട് ആ ഈ ഒരു ഗെയിമിൽ അവൾ മനഃപൂർവ്വം അങ്ങ് തോറ്റു കളയുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നമ്മുടെ പോക്കറ്റ് പോക്കറ്റടിക്കാർ ജയിച്ചിട്ട് അവളുടെ അനിയനെ നല്ലതുപോലെ നോക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സാങ്കോ ആണെങ്കിൽ അലിയുടെ അടുത്ത് നിന്ന് കുരുട്ടുബുദ്ധി ഉപയോഗിച്ചിട്ട് തന്നെ അവൻ്റെ അടുത്തു നിന്നും ഉള്ള എല്ലാ മാർബിൾസും എല്ലാ ഗോലുകളും അവൻ തട്ടിയെടുക്കുകയാണ് ആ നമ്മുടെ സിയോങ് ആണെങ്കിലോ ആ ഒരു നമ്മുടെ പ്ലെയർ വണ്ണിൻ്റെ ഈ ഒരു മറവിയുടെ ആ ഒരു അസുഖം ഉപയോഗിച്ചിട്ട് തന്നെ ആ ഒരു മാർബിൾസ് എല്ലാം തട്ടിയെടുക്കുകയാണ് എന്നാലാകട്ടെ അവസാനത്തെ നിമിഷത്തിൽ എൻ്റെ കയ്യിൽ ഒരു മാർബിൾ എൻ്റെ കയ്യിൽ ഒരു ഗോളി കൂടെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഇത് നമ്മുടെ സിയോങ്ങിൻ്റെ എല്ലാം പറഞ്ഞു വെക്കിളി എല്ലാം പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു പ്ലെയർ വണ്ണിന് അറിയാവുന്നു തന്നെ ചീറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു നമ്മുടെ സി ഒങ് ഇങ്ങനെ എടുത്തത് പക്ഷേ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ആ ഒരു ആ ഒരു അവസാനത്തെ മാർബിൾ കൂടി ആ ഒരു അവസാനത്തെ ഗോല് കൂടി നമ്മുടെ സി ഒങ്ങിന് കൊടുക്കുകയാണ് എലിമിനേറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ തൻ്റെ ഒറിജിനൽ നെയിം നമ്മുടെ സി ഒങ്ങിന് പറഞ്ഞു കൊടുക്കുകയാണ് ഓ ഇൽന ആൻഡ് ഈ ഒരു എപ്പിസോഡ് കുറച്ച് അധികം ആയിരുന്നു ഞാൻ തിരിച്ചെന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വട്ട പെണ്ണ് ഇപ്പോഴും ജീവനോട് തന്നെ ഉണ്ട് ഈ ആരും ഇവിടെ പേറാക്കാത്തത് കൊണ്ട് തന്നെ ഇവളെ തിരിച്ച് നേരെ ഈ ഒരു ക്യാമ്പിലോട്ട് ഈ ഒരു സ്ഥലത്തോട്ട് തന്നെ കൊണ്ട് ഗാർഡ്സ് വിടുകയാണ് ഉണ്ടായത് ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വി എ പി എല്ലാവരും വരികയാണ് വി എ പി എന്ന് വെച്ചാൽ അത്രയ്ക്ക് കോടീശ്വരരായിരിക്കും അവർ ഈ ഒരു പ്ലേസിൻ്റെ അടുത്ത് ബെറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും ആൻഡ് ഫ്രണ്ട്മാരാണെങ്കിൽ അവരെ സ്വീകരിച്ചു കൊണ്ട് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു റൂമിലോട്ട് കൊണ്ട് വയ്ക്കുകയാണ് ആൻഡ് അവർക്ക് ഫൈനൽ ആയിട്ടുള്ള ഗെയിംസ് എല്ലാം അവിടെ വെച്ച് തന്നെ ലൈവ് ായിട്ട് കാണാം എന്തോ ചില പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള കുഴപ്പങ്ങൾ കാരണം ഈ ഒരു മെയിൻ ഗെയിമിൻ്റെ ഹോസ്റ്റിന് ഇവരെ ജോയിൻ ചെയ്യാനായിട്ട് കഴിയുന്നില്ല ഹോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ട്മാൻ്റെ ബോസ് ഈ ഒരു ഗെയിമിൻ്റെ ഫുൾ ഓർഗനൈസർ ഈ ഒരു ആളും ഒരു സ്പെഷ്യൽ ടൈപ്പുള്ള ഒരു മാസ്ക് വയ്ക്കുന്നുണ്ടായിരിക്കും ആൻഡ് കഴിഞ്ഞ മാർബിൾ കൊണ്ടുള്ള ആ ഒരു ഗോലുകൾ കൊണ്ടുള്ള ആ ഒരു ഗെയിമിൽ തൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ട ആ ഒരു ആളാണെങ്കിൽ തിരിച്ച് തൻ്റെ ആ ഒരു സ്ഥലത്ത് വന്നിട്ട് അവിടെ വെച്ച് തന്നെ സൂയിസൈഡ് ചെയ്യുകയാണ് ആൻഡ് ഇത് കണ്ടപ്പോഴത്തേക്കും ഒരു വി ഭയങ്കരമായിട്ട് ദേഷ്യമാവുകയാണ് കാരണം ഈ ആൾ അയാളുടെ മേലെ ബെറ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നു ആ നമ്മുടെ ഈ ഡിക്റ്റേറ്റീവായിട്ടുള്ള ജോൺ ആണെങ്കിൽ ഡ്രസ്സ് മാറ്റിയതിന് ശേഷം അവരിൽ തന്നെ ഒരു ഗാർഡ് ആയിട്ട് മാറുകയാണ് അതിനുശേഷം ഒരു വി ഐ പിക്കാണെങ്കിൽ നമ്മുടെ ജോണിൻ്റെ മേൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയാണ് ആൻഡ് ആ ഒരു ഇൻട്രസ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ആ ഒരു ഗെയിം കളഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് റൂമിലോട്ട് പോവുകയാണ് ആൻഡ് നമ്മുടെ ജോണാവട്ടെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഗൺ പോയിൻറ്റ് നിർത്തിക്കൊണ്ട് കൺഫെഷൻ റെക്കോർഡ് ചെയ്യുകയാണ് ആൻഡ് അയാൾ അവിടെ തന്നെ മക്കി കിടത്തിന് ശേഷം എക്സിറ്റിൽ ഇരുന്ന സ്കൂബ ഗെയേഴ്സുമായിട്ട് ആ ഒരു ഐലൻഡ് പോയിട്ട് ഓടിപ്പോരുകയാണ് ആൻഡ് അഞ്ചാമത്തെ ഗെയിമിലാണെങ്കിൽ ഈ ഒരു പ്ലെയേഴ്സിന് എല്ലാവർക്കും ഈ ഒരു ബ്രിഡ്ജ് കടക്കേണ്ടി വരും അവിടെയാണെങ്കിൽ റാൻഡമായിട്ട് ടെൻ മെയ്ഡ് ഗ്ലാസ്സുകളും നോർമൽ ഗ്ലാസ്സുകളും വെച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു ടെൻ മെയ്ഡ് ഗ്ലാസ്സിൽ കാല് വെക്കുന്ന ആളെ രക്ഷപ്പെടും പക്ഷേ നോർമൽ ഗ്ലാസ്സിലാണ് അയാൾ വരുന്നതെങ്കിൽ അയാൾ നേരെ താഴോട്ട് വീഴും ആൻഡ് ഇവിടെ നമ്മുടെ ഡോഗ്സ് ഇവിടെ നിന്ന് ഗുണ്ടായസം കാണിക്കുകയാണ് എന്ന് വെച്ചാൽ അവൻ അവനാണ് ഇപ്പോൾ ആദ്യം നിൽക്കുന്നത് അതുകൊണ്ട് അവൻ പോകാനായിട്ട് പേടുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വട്ട് പെണ്ണ് വന്നിട്ട് അവരെയും എടുത്തുകൊണ്ട് ആ ഒരു ബ്രിഡ്ജിൽ നിന്ന് തന്നെ താഴോട്ടെടുത്ത് ചാടുകയാണ് ആൻഡ് അവസാനം ഉണ്ടായിരുന്ന കുറച്ച് പേരിൽ ഒരാൾക്ക് ഈ ഒരു ടെൻ മൈ ഗ്ലാസ് നോർമൽ ഗ്ലാസ് തമ്മിലൊരു ഡിഫറൻസ് അറിയാൻ പറ്റുമായിരിക്കും ആൻഡ് അത് ആ ഒരു ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ മൂലമാണ് ഇയാൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് ആൻഡ് അവസാനത്തെ നിമിഷമായപ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട് മാൻ ആണെങ്കിൽ ഉള്ള ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്യുകയാണ് ആൻഡ് പുള്ളിക്കാരെ അവിടെ കിടന്ന് ബബ്ബ് പഠിക്കുന്നത് കാണുമ്പോഴത്തേക്കും നമ്മുടെ സാങ്കോ ആണെങ്കിൽ പുള്ളിക്കാരനെ പിടിച്ചെങ്കിൽ തള്ളി ഇടുകയാണ് നമ്മുടെ പ്ലെയർ സെവൻറ്റീനെ ആൻഡ് ആ ഒരു വീഴുന്ന ഗ്ലാസ് അത് നോർമൽ ഗ്ലാസ് ആയിരിക്കും ആൻഡ് ഇപ്പുറത്തെയാണ് ടെൻ മെയ്ഡ് ആൻഡ് ഏറ്റവും അവസാനത്തെ നിമിഷത്തിൽ നമ്മുടെ സിഒങ്ങ് സാങ്കോ ആൻഡ് ആ ഒരു പോക്കറ്റ് പോക്കറ്റടിക്കാരി ഇവർ എല്ലാവരും ആ ഒരു വലിയ ബ്രിഡ്ജിൽ നിന്നും താണ്ടി ഇപ്പുറത്തെ അറ്റത്തേക്ക് വരികയാണ് ആൻഡ് സമയം തീർന്നപ്പോഴത്തേക്കും അവിടെ ഒരു ഭയങ്കര ബ്ലാസ്റ്റ് ഉണ്ടാവുകയാണ് ആൻഡ് അതിൽ നിന്നും ഒരു ചെറിയൊരു ഗ്ലാസിൻ്റെ ആ ഒരു ചെറിയ ഭാഗം നമ്മുടെ ആ ഒരു പോക്കറ്റ് പോക്കറ്റടിക്കാരുടെ വയറിൽ തന്നെ കുത്തി കയറുകയാണ് ആൻഡ് അവസാനത്തെ ഗെയിമിന് മുമ്പായിട്ട് എല്ലാവർക്കും നല്ലൊരു ഫുഡും നല്ല ഡ്രസ്സൊക്കെ കൊടുക്കുകയാണ് ആൻഡ് അതിനുശേഷം അവർക്ക് ഒരു പോക്കറ്റ് നൈഫും കൊടുക്കുകയാണ് ആൻഡ് ഇവർക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ഏതെങ്കിലും ഒരു പ്ലെയറിനെ കൊന്നു കളയാമായിരുന്നു ആ നമ്മുടെ പോക്കറ്റടിക്കാരും സിയോങ്ങും ടീമായിട്ട് നമ്മുടെ സാങ്കോയി കൊല്ലാനായിട്ട് നിൽക്കുമായിരിക്കും പക്ഷേ ആണെങ്കിൽ അവിടെ വെച്ച് നമ്മുടെ പോക്കറ്റടിക്കാരുടെ ഒരുപാട് ബ്ലഡ് ലോസ് ആയിട്ട് അവൾ മയങ്ങി മയങ്ങി വീഴാറായി അപ്പോഴത്തേക്കും നമ്മുടെ സിയോങ്ങിൻ്റെ അടുത്ത് നിന്നും ഒരു പ്രോമിസ് അവൾ മേടിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ അഥവാ സിയോങ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്ത് പോയാൽ അവൾ തൻ്റെ അനിയനെ നോക്കാമെന്ന് ഒരു പ്രോമിസ് ചെറുതായിട്ട് വാങ്ങിക്കുകയാണ് ആ നമ്മുടെ സി ഓങ്ങാണെങ്കിൽ ആ ഒരു ആ ഓഫീസേഴ്സിനടുത്ത് എല്ലാം ആ ഒരു കാർഡ്സിനടുത്ത് എല്ലാം സഹായം ചോദിക്കാനായിട്ട് പോവുകയാണ് എന്നാൽ അവിടെ വെച്ച് നമ്മുടെ സാങ്കോ ആണെങ്കിൽ ആ ഒരു പോക്കറ്റ് പോക്കറ്റടിക്കാരി കൊന്നുകളുകയാണ് ദാറ്റ് മീൻസ് ഇനി ആകെ ബാക്കിയുള്ളത് രണ്ടേ രണ്ട് പ്ലേസ് നമ്മുടെ സിയോങ്ങും അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ പഴയ സുഹൃത്തായിട്ടുള്ള സാങ്കോ ആൻ്റ് ഫ്രണ്ട്മാരുടെ ആളുകളാണെങ്കിൽ ജോണിനെ പിന്തുടർന്നുകൊണ്ട് തൊട്ടടുത്തുള്ള ഒരു ഐലൻഡിൽ എത്തുകയാണ് ആൻഡ് അവിടെ വെച്ച് നമ്മുടെ ജോൺ ആണെങ്കിൽ തൻ്റെ അടുത്ത് വിളിക്കുകയാണ് തന്നെ ഉയർന്ന ഓഫീസേഴ്സിനെടുത്ത് എൻ്റെ ആ ഒരു നല്ലൊരു നെറ്റ്വർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ പറയുന്നതൊന്നും അയക്കുന്നതൊന്നും അവർക്ക് നേരെ കിട്ടുന്നുണ്ടായിരുന്നില്ല ആൻഡ് കോൾ പോലും പോകുന്നില്ല പിന്നെ അവൻ കുറച്ച് വീഡിയോ കോൾസ് കഴിക്കുന്നുണ്ട് അതും പോകുന്നില്ല ആൻഡ് ഇവിടെ വെച്ചാണ് കഥയിലെ ട്വിസ്റ്റ് നമ്മൾ ഈ ഒരു കഥ മുഴുവൻ ഇവൻ തേടിക്കൊണ്ടിരുന്ന തൻ്റെ ആ ഒരു ബ്രദറായിരുന്നു ഈ ഒരു ഫ്രണ്ട്മാൻ ഈ ഒരു അടിപൊളി ട്വിസ്റ്റ് കാരണം നമ്മളെ ചെറുക്കെൻ്റെ കിളി തന്നെ എങ്ങോട്ടോ പറന്നുപോയി ഞാൻ നമ്മുടെ ഫ്രണ്ട്മാൻ അറിയാമായിരുന്നു ഇവൻ ഇങ്ങനെയൊന്നും കേൾക്കത്തില്ലെന്ന് അതുകൊണ്ട് തന്നെ മനസ്സിലാ മനസ്സോടെ തന്നെ തൻ്റെ സ്വന്തം അനിയനെ നമ്മുടെ ഫ്രണ്ട്മാൻ കൊന്നു കളയുകയാണ് ആൻഡ് വെടിയേറ്റ് നമ്മുടെ ജോണാണെങ്കിൽ താഴെ ആ ഒരു നദിയിലോട്ട് തന്നെ വീണു പോവുകയാണ് ആ രീതിയിലെ ഏറ്റവും അവസാനത്തെ ഗെയിം ആറാമത്തെ ഗെയിം അതാണ് ദ സ്ക്വിഡ് ഗെയിം ആൻഡ് ഇതിലാണെങ്കിൽ രണ്ട് പേരുണ്ട് ഇവർ ആരെങ്കിലും ഒരാൾ തോൽക്കണം ആരെങ്കിലും ഒരാൾ ജയിക്കണം ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ മരിക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ സാങ്കോ ആ മരണത്തിൻ്റെ വർക്കിലിരിക്കുകയാണ് നമ്മുടെ സിയോങ് ആണെങ്കിൽ ജയിക്കാറായി അപ്പോഴത്തേക്കും നമ്മുടെ സിയോങ് ഒ അടുത്ത് പറയുകയാണ് എനിക്ക് ഈ ഗെയിമിൽ നിന്ന് പുറത്ത് പോകണം നമ്മൾ രണ്ട് പേരും റൂൾസിൻ്റെ റൂൾസ് പ്രകാരം നമ്മൾ രണ്ടു പേരും ഈ ഒരു ഗെയിമിൽ നിന്ന് പുറത്ത് എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ നമ്മളെ ധരിച്ചു കൊണ്ടുവിടില്ല എന്ന് ചോദിക്കണം ആൻഡ് അങ്ങനെ ചെയ്യുന്നതിലൂടെ ആർക്കും ഒരു പ്രൈസ് മണിയും കിട്ടത്തില്ല അതിൻ്റെ ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ സാങ്കോ ആണെങ്കിൽ സ്വന്തമായിട്ട് തന്നെ സൂസൈഡ് ചെയ്യുകയാണ് എന്നിട്ട് മരിക്കുന്നതിപ്പോൾ പറയുകയാണ് എൻ്റെ അമ്മയെ നീ നോക്കണേ എന്ന് പറഞ്ഞിട്ടാണ് അവൻ മരിക്കുന്നത് ആൻഡ് നമ്മുടെ സിയോങ് ആണെങ്കിൽ അത്രയും കോടി രൂപകൾ ജയിച്ചതിന് ശേഷം തൻ്റെ വീട്ടിൽ തിരിച്ചു ചെന്ന് നോക്കുമ്പോഴത്തേക്കും തൻ്റെ അമ്മ അവിടെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത് ഇത്രയും കോടികൾ സമ്പാദിച്ചിട്ട് പോലും ഇത്രയും കോടികൾ ജയിച്ചിട്ട് പോലും തൻ്റെ അമ്മയെ രക്ഷിക്കാൻ മാത്രം അവനെ കൊണ്ട് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ സിയോങ് ആണെങ്കിൽ ഒരുപാട് ഡിപ്രഷൻ അടിച്ച് നിൽക്കുകയാണ് ആൻഡ് തൻ്റെ മകളും ഭാര്യയും ആണെങ്കിൽ തൻ്റെ രണ്ടാം അച്ഛൻ്റെ കൂടെ യു എസിലോട്ട് മാറിയിരിക്കുന്നു ആൻഡ് ആഫ്റ്റർ വൺ ഇയർ അവൻ ഇതുവരെ ആ ഒരു പൈസയിൽ പോലും നോക്കിയിട്ടില്ല അവൻ ഈ അവൻ ഇപ്പോഴും ആ ഒരു ഡിപ്രഷനിലും ആ ഒരു കുറ്റബോധത്തിലും ആ ഒരു പഴയ ആ ഒരു പഴയ ജീവിതം തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഈ ഒരു ഗെയിമിൻ്റെ ആണെങ്കിൽ നമ്മുടെ സിയോ അങ്ങനെ വീണ്ടും ഒരു കാർഡ് അയക്കുകയാണ് ആൻഡ് ആ ഒരു അഡ്രസ്സിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ കിടക്കുന്നത് പ്ലെയർ നമ്പർ വൺ ഒ ഇലിനമാണ് പുള്ളിക്കാരനാണ് ഈ ഒരു ഗെയിമിൻ്റെ ഹോസ്റ്റ് ആൻഡ് നമ്മുടെ എൽനാമാണെങ്കിൽ തൻ്റെ അവസാന ശ്വാസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു ആൻഡ് ഈ ഒരു എൽനാമാണെങ്കിൽ തൻ്റെ കുട്ടിക്കാലത്തെ ഗെയിമുകൾ എല്ലാം വെച്ചാണ് ഈ ഒരു സ്ക്വിഡ് ഗെയിം എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് ആൻഡ് നമ്മുടെ എൽനാമനാണെങ്കിൽ ബ്രെയിൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ പഴയകാല ഗെയിമുകളെല്ലാം ഒന്നും കൂടെ കളിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഗെയിമിൽ നമ്മുടെ ഈ ഒരു ഗെയിമിൻ്റെ ആയിട്ടുള്ള എൽനാമം തന്നെ ജോയിൻ ആവുന്നത് ഞാൻ നമ്മുടെ എല്ലാമാണെങ്കിൽ സി എം അടുത്ത് പറയുകയാണ് എക്സ്ട്രീം പാവമാകുന്നതിനും എക്സ്ട്രീം റിച്ച് ആവുന്നതിനും രണ്ട് തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷേ അതിൻ്റെ അത് നമ്മുടെ കിക്ക് ലൈഫിൻ്റെ ഒരു കിക്ക് വേസ്റ്റ് ആകുമോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഒരു ഭയങ്കര പണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ട് തന്നെ ലൈഫിൽ അതിനൊരു കിക്ക് ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വലിയ കരോത്പതികളായിട്ടുള്ള ഈയൊരു ആളുകളെ കൂട്ടി വെച്ചിട്ട് സ്ക്വിഡ് ഗെയിം എന്ന് പറയുന്ന ഈ ഒരു ഗെയിം തുടങ്ങിയത് എങ്ങനെയാണോ സിയോങ്ങെ നീ ഈ ഒരു കുതിരകളുടെ മേൽ ബെറ്റ് ബെറ്റിവെക്കുന്നത് അതേപോലെ വി ഐ പികൾ മനുഷ്യരുടെ മേൽ ബെറ്റ് വെച്ചിട്ട് അവർ പൈസ നേടും എന്നിട്ട് ഒരു കാര്യം കൂടി പറയുകയാണ് എല്ലാവരും ഗെയിം വിട്ട് പോയിട്ട് കൂടി ആ ഒരു ഗെയിം വീണ്ടും അവർക്കൊരു ഇൻവിറ്റേഷൻ ചെന്നപ്പോൾ അവർ വീണ്ടും ആ ഒരു ഗെയിം കളിക്കാനായിട്ട് വന്നു കാരണം എന്താണ് പൈസ വേണ്ടി പൈസയ്ക്ക് വേണ്ടി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഗെയിം തുടങ്ങിയത് എൻ്റെ ഡിസിഷൻ എപ്പോഴും ശരിയാണ് അതിനുശേഷം ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ അവസാനമായിട്ട് ഒരു ഗെയിമും കൂടെ നമ്മുടെ സിയോങ്ങിൻ്റെ കൂടെ നമ്മുടെ ഇലനം കളിക്കുകയാണ് പുറത്ത് ഒരു മദ്യവാനിയാണെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഐസുള്ളത് കാരണം അവിടെ മരവിച്ച് കിടക്കുകയാണ് അദ്ദേഹത്തിന് പന്ത്രണ്ട് മണി ആവുന്നതിന് മുമ്പ് ആരെങ്കിലും വന്ന് രക്ഷിച്ചാൽ ഇപ്പോഴും ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇല്ലെങ്കിൽ അത് ഇല്ല ഞാൻ ജയിച്ചു പന്ത്രണ്ട് മണി ആവുന്നതിന് വെറും ഒരു മിനിറ്റ് മുമ്പേ ആണെങ്കിൽ പോലീസിനെയും കൊണ്ടുവന്ന് ഒരാൾ ആ ഒരു ആളെ രക്ഷിക്കുകയാണ് ദാറ്റ് മീൻസ് നമ്മുടെ സിയോങ് ജയിക്കുന്നു അൻ്റെ ആ ഒരു ടൈമിൽ നമ്മുടെ ഇല്ലെ അമ്മ ഫ്ലാറ്റ് പുള്ളിക്കാരനും മരിക്കുകയാണ് തൻ്റെ തോൽവി കണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇല്ലാമത് ചോദിച്ചാലേ അറിയത്തുള്ളൂ പക്ഷേ നമ്മുടെ സിയോങ് വിചാരിച്ചിരിക്കുന്നത് തൻ്റെ തോൽവി നാം കണ്ടു എന്നുള്ളതാണ് ആൻറ്റി ഇൽനാമിന് കൊടുത്ത ആ ഒരു സ്പീച്ച് കാരണം നമ്മുടെ സിയോങ് ആണെങ്കിൽ താൻ ജയിച്ച ആ ഒരു പൈസ ശരിയായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചു എങ്ങനെയാണെന്നല്ലേ നമ്മുടെ ആ ഒരു പോക്കറ്റ് പോക്കറ്റടിക്കാരിയുടെ അനിയനെ കൊണ്ടുവന്ന് സാങ്കോയുടെ മദറിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് സ്യൂട്ടേസ് നിറച്ച് പൈസയുമായിട്ട് അവിടെ അവനെ അവിടെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ സിയോങ് ആണെങ്കിൽ തൻ്റെ മകളെ കാണാനായിട്ട് യു എസിലായിട്ട് പോവാനായിട്ട് നിൽക്കുകയാണ് നമ്മുടെ സിയോങ് പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ആ ഒരു കോട്ടും സ്യൂട്ടും ഇട്ട ആളാണെങ്കിൽ അവിടെ ഒരു ആളെ പിടിച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ എത്തുന്നതിന് മുമ്പ് സിയോങ് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ആൾ ട്രെയിനിൽ കയറി അവിടെ നിന്ന് പോവുകയാണ് ആൻഡ് അയാൾക്ക് കൊടുത്ത ആ ഒരു കാർഡ് നമ്മൾ സിയോങ് എടുത്തതിനു ശേഷം അയാളെ തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് പറയുകയാണ് ആൻഡ് അവിടെ വെച്ച് തൻ്റെ ഫോൺ എടുത്തിട്ട് ആ ഒരു നമ്പറിലോട്ട് വിളിക്കുകയാണ് അതിനുശേഷം പറയുകയാണ് ഞാൻ നിങ്ങളെ ഒരിക്കലും ക്ഷമിക്കുകയില്ല ആൻഡ് ഇവിടെ വെച്ചാണ് നമ്മുടെ സിയോങ്ങിന് മനസ്സിലാവുന്നത് ആ ഒരു ആളുകൾ നമ്മുടെ സിയോങ്ങിനെ തന്നെ തന്നെ കൊണ്ടിരിക്കുകയാണെന്ന് ആൻഡ് അവിടെ വെച്ച് നമ്മുടെ സി പ്ലെയിനിൽ കയറുന്നത് വിട്ടിട്ട് അവിടെ നിന്ന് തന്നെ തിരിച്ച് നടക്കുകയാണ് ദിസ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ സി ആണെങ്കിൽ തൻ്റെ പ്രതികാരം വീട്ടാനായിട്ട് പോവുകയാണ് അത് സീസൺ ടുവിലായിരിക്കും സോ സീസൺ വൺ ദാ ഇവിടെ തീർന്നിരിക്കുന്നു സൊ ഗ്സ് എങ്ങനെയുണ്ട് പോളിയല്ലേ അതാണ് ഈ ഒരു സീരീസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഫുൾ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഞാൻ വന്നത് കാരണം എന്ന് വെച്ചാൽ ഇജ്ജാതി ഇജ്ജാതി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ഗൈസീസ് നിങ്ങൾ കണ്ടിരുന്നു പോകുന്ന ഇതിൻ്റെ ഫുൾ സീരീസ് കണ്ടാലും അതുതന്നെയാണ് സൊ ഗായ്സ് അതൊക്കെ ഒന്നും പറയാനില്ല അതിനെപ്പറ്റി ഇറ്റ്സ് മീ അൽഫാൻ യുവാർ വാച്ചിങ് മീൻ ഗെയിം ഇൻട്രോൾ ആൻഡ് സൈനിങ് ഞാൻ